വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ വീഡിയോ ആണ്. ടീനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 10 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് വെച്ച് മാത്രം സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അവരുടെ സ്കിൻ ഓൾറെഡി സോഫ്റ്റ് ആണ്, നല്ല സപ്പിൾ ആയിട്ടുള്ള സ്കിന്നാണ്. കാരണം പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രായത്തിൽ വരുമ്പോഴത്തേനും ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴത്തേനും അവരുടെ ഫേസിലൊക്കെ ആണെങ്കിൽ പിമ്പിൾസ്, ആക്നെ, അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ടാനും ഒക്കെ വരാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അപ്പം അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രായമാകുമ്പോഴത്തേനും അവരുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാൻ തുടങ്ങും. അത് തന്നെയല്ല, സ്കിൻ ഒരു ഡാമേജ് പരുവത്തിലാകും. അതുകൊണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് മാത്രം സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിൻ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ ഇവരുടെ സ്കിൻ കെയറിൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചില ആരെങ്കിലും ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കും വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ടീനേജേഴ്സിൻ്റെ സ്കിൻ കെയറിൽ ഫസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവർ നല്ലപോലെ വെള്ളം കുടിക്കുക, നമ്മുടെ സ്കിന്നെല്ലാം നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മുടെ സ്കിന്നെ അതുപോലെ ബോഡിയിലുള്ള ഡേർട്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ യൂറിൻ ഒരുപാട് പോകും, അന്നേരത്തേനും നമ്മുടെ സ്കിൻ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, സ്കിന്നിന് നല്ല ഗ്ലോയിങ് കിട്ടും. അതുകൊണ്ടാണ് നല്ലപോലെ വെള്ളം കുടിക്കാൻ പറയുന്നത്. കുറഞ്ഞത് ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. അതും നല്ല തിളപ്പിച്ചാറിയ വെള്ളം, നല്ല പതിമുഖമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് നല്ല പ്യൂരിഫൈ ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഒരു ഷൈനിങ് കിട്ടും. പതിമുഖമായിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. സ്കിന്നിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. പതിമുഖമൊക്കെ ഇട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ പതിമുഖം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴത്തേനും നല്ല ഒരു ചുമല കളറിൽ കിട്ടും. ആ വെള്ളം നല്ലപോലെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി 1 ഗ്ലാസ് എങ്കിലും ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കുക. കഴിവതും ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കൊണ്ട് ഒരു ജ്യൂസ് മിക്സിയിൽ അടിച്ച് നല്ലപോലെ കുടിക്കുക. പിന്നെ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കിനും അത് ഒരിക്കലും അരിച്ചെടുക്കാൻ പാടില്ല, അരിക്കാതെ വേണം നമുക്ക് ആ ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ട് ആണെങ്കിലോ ക്യാരറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പപ്പായ ആണെങ്കിലോ ഏത് വേണമെങ്കിലും ജ്യൂസ് കുടിക്കാവുന്നതാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ABC ജ്യൂസ് എങ്കിലും കഴിവതും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നല്ല ആഹാരങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ഫ്രൈഡ് ഐറ്റംസ്, അപ്പം ഉപ്പേരി, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് കഴിവതും ഒഴിവാക്കുക. കാരണം ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ നല്ലപോലെ ഓയിലിനെസ് തോന്നും, അതുപോലെ പിമ്പിൾസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഒരുപാടാണ്. പിന്നെ ഐസ്ക്രീംസ് ഒക്കെ പോലത്തെ ഫുഡ്സ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. നല്ലപോലെ പാലൊക്കെ കുടിക്കുക, നമുക്ക് അയണൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ് പാല് കുടിക്കുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യാണ്ട് സൂക്ഷിക്കുക. നമ്മുടെ ഫേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി ആണെങ്കിലും ഡെയിലി നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക, നല്ലപോലെ വാഷ് ചെയ്യുക. ഫേസ് നല്ല തണുത്ത വെള്ളത്തിൽ കണ്ണും ഒക്കെ നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, എങ്കിൽ മാത്രമേ ആ ചൂടാണെങ്കിലും അതുപോലെ പൊടിയൊക്കെ ആണെങ്കിലും തട്ടാതിരിക്കത്തുള്ളൂ. ചൂടടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഡ്രൈനെസ് തോന്നും, അത് ചീത്തയാണ്. പിന്നെ ഡെയിലി സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺസ്ക്രീൻ ജെല്ല് അല്ലെങ്കിൽ സൺസ്ക്രീൻ ക്രീം ആയിട്ടുള്ളതെങ്കിലും യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ളത് യൂസ് ചെയ്യുക. ഡെയിലോ നൈറ്റിലോ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ ഡെയിലി കുളിക്കുമ്പോൾ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്ത ശേഷം കുളിക്കുക. കാരണം നമുക്ക് സ്കിൻ ഒരു ഡ്രൈനെസ് തോന്നാതെ നല്ലപോലെ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓയിൽനെസ് തോന്നും, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എണ്ണ തേച്ച് കുളിക്കുന്നത് തലയിലും അതുപോലെ തന്നെ ബോഡി ഫുള്ള് നമുക്ക് ഓയിൽ മസാജ് ചെയ്ത ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും.
എണ്ണ തേച്ച് കുളിക്കുക. ഈ പ്രായത്തിലുള്ളവർക്ക് ഫേസ് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കിനും അവരുടെ ആ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടാനും അതുപോലെ തന്നെ പഴുപ്പൊക്കെ പുറത്തു വരാനായിട്ട് കുറച്ച് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫേസ് സ്ക്രബ് ചെയ്യാതിരിക്കുക. സ്ക്രബ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെറുപയർ പൊടി യൂസ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പഴുപ്പൊന്നും പൊട്ടി പുറത്ത് വരത്തില്ല. ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ യൂസ് ചെയ്ത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ സ്കിൻ കെയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്കിൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഫേസിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു ഫേസ് വാഷാണ് നമ്മുടെ ചെറുപയർ പൊടി അതുപോലെ തന്നെ കടലമാവൊക്കെ. ഇതിൽ നമുക്ക് ഫേസ് വാഷ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ചെറുപയർ ചൂടാക്കിയ ശേഷം നല്ലപോലെ പൊടിച്ചെടുത്ത് വെക്കുകയാണ്. നമുക്ക് നന്നായിട്ട് രാവിലെയും വൈകിട്ടും ഫേസ് നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ലപോലെ ഡേർട്സ് ഒക്കെ പോകും. അതുപോലെ തന്നെ ഓയിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കും. പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ സഹായിക്കും. അതുതന്നെയല്ല, ഇത് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന് ഫേസ് ക്ലീൻ ആവും, അതുപോലെ തന്നെയല്ല സ്ക്രബും ചില ഒരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും നമ്മൾക്ക് ഫേസിന്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ബംസ് അതുപോലെ മൂക്കിലൊക്കെ മൂക്കിലും അതുപോലെ ഫോർ ഹെഡിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ചെറുപയർ പൊടി കൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ഏത് വേണമെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഓയിലി സ്കിന്നുള്ളവർ തൈര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്കിൻ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഓയിൽനെസ് ഉണ്ടാവും. അത് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൽ നല്ലപോലെ ഓയിൽ ഉണ്ടാവും. അത് സോ അതുകൊണ്ട് തൈര് യൂസ് ചെയ്യാതെ ഒന്നുകിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കഴുകുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബംസ് ഒക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കും. സ്കിൻ നല്ല റെജുവിനേറ്റ് ആയിട്ട് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കും. നല്ലപോലെ എക്സ്ഫോളിയേറ്ററും കൂടിയാണ് ഈ ചെറുപയർ പൊടി എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നോസിൻ്റെ ഈ സൈഡിലും ഒക്കെ അതുപോലെ തന്നെ താടിയുടെ ഇവിടെ ഒക്കെ മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടും സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലപോലെ മസാജ് ചെയ്യുക. സർക്കുലർ മോഷന് അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്.
അഞ്ച് മിനിറ്റ് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഫേസ് നല്ല വെള്ളത്തിൽ നന്നായിട്ടും വാഷ് ചെയ്ത് കളയാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം നമ്മൾ ടവൽ കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കാൻ പാടില്ല, തുടച്ചെടുക്കരുത്. തുടയ്ക്കാതെ നന്നായിട്ട് ഒപ്പിയെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പേസിലുണ്ടാകുന്ന ആ വാട്ടറിൻ്റെ പി എച്ച് ലെവല് നോർമലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ചെറിയ ഒരു ഈർപ്പം വേണമെങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ് ആണെങ്കിൽ സ്കിൻ ആണെങ്കിലും നല്ലപോലെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡാമേജ് ആയിപ്പോകും, സ്കിന്ന് ഡാമേജ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ടോണറാണ് യൂസ് ചെയ്യേണ്ടത്. ഫേസ് വാഷ് ചെയ്ത ശേഷം നിർബന്ധമായിട്ട് ടോണർ യൂസ് ചെയ്യുക. അതിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ടോണർ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ റോസ് വാട്ടർ കൊണ്ട് തന്നെ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് ഫേസിൽ നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ദൂരത്തെ സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ ഇരിക്കും. നമുക്ക് നാച്ചുറൽ ആയിട്ട് പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകും. അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് തന്നെയല്ല, നമുക്ക് പോസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ആകാനായിട്ടൊക്കെ സഹായിക്കും. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ്, ഒരു നല്ലൊരു ഗ്ലോയിങ് കിട്ടും റോസ് വാട്ടർ ആണെങ്കിൽ. നമുക്ക് വീട്ടിൽ തന്നെ റോസപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ റോസ് വാട്ടർ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അത് അതാണ് ചെയ്യേണ്ടത്. ടോൺ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും സ്കിൻ നല്ലപോലെ നല്ല നറിഷിങ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. കാരണം സ്കിൻ നമുക്ക് ഈ പ്രായത്തിലുള്ള സ്കിന്നൊക്കെ ആകുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് സ്കിന്നാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. നല്ലപോലെ ടോൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്കിന്നിന് ഒരു ടോണിക്ക്, നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടോണിക്കൊക്കെ കുടിക്കും. അതുപോലെ തന്നെയാണ് സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. സ്കിൻ നല്ലൊരു ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല നിറവും കൂടും, നമുക്ക് സ്കിന്ന് നല്ലൊരു ഗ്ലോയും കിട്ടും. അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം മോയ്സ്ചറൈസർ ഏതെങ്കിലും യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ടീനേജേഴ്സിന് സ്കിന്നിന് സ്കിൻ ടോണർ യൂസ് ചെയ്ത ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ആലോവേര ജെൽ, നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ജെൽ ഉണ്ടെങ്കിൽ ആലോവേര ജെൽ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പതഞ്ജലിയുടെയോ അല്ലെങ്കിൽ വവുവിൻ്റെയോ ഒക്കെ ആലോവേര ജെൽ ഉണ്ട്, അത് വാങ്ങി യൂസ് ചെയ്താൽ മതി. ഈ പ്രായത്തിൽ വേറെ ക്രീംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടീനേജേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അവരുടെ സ്കിൻ നല്ല സോഫ്റ്റാണ്. അത് തന്നെയല്ല, കുറച്ച് ഓയിലി സ്കിന്നും ആയിരിക്കും. പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്കിന്ന് ഓയിലി ആവും. അത് തന്നെയല്ല, അവർക്ക് പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതെ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ജെൽ യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വവുവിൻ്റെ ആലോവേര ജെല്ലാണ്. ഇത് നല്ലൊരു ആലോവേര ജെല്ലാണ്. നമുക്ക് ഇത് ക്ലിയർ ആണ്, ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു ആലോവേര ജെല്ലാണ്. ഇത് നമുക്ക് ഫേസില് പിമ്പിൾസ് അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ സഹായിക്കും. നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആലോവേര ജെല്ലാണ്. അത് ചെറുതായിട്ട് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഫേസ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇത് നമ്മുടെ അണ്ടർ ഐസ് ഏരിയസിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാനും നല്ലതാണ്. നമ്മുടെ കണ്ണിന് നല്ല ഒരു പഫിനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും കണ്ണിൻ്റെ ക്ഷീണമൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആലോവേര ജെല്ലാണ്. അതുകൊണ്ട് കണ്ണിന് താഴെയും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് അപ്പർ ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും താഴേക്ക്, മേളിൽ നിന്ന് താഴേക്ക് ചെയ്യാൻ പാടില്ല. അത് സ്കിൻ ടൈറ്റൻ ആയിട്ട് സഹായിക്കത്തില്ല. ഇത് അപ്പർ ഡയറക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ സ്കിൻ നല്ല ടൈറ്റൻ ആയിട്ടിരിക്കേണ്ട സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് കൂടും, സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കാൻ സഹായിക്കും, സ്കിൻ നല്ല ഗ്ലോയും കിട്ടും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ടീനേജേഴ്സിന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. വേറെ മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. അതുപോലെ തന്നെ ഫേസ് വാഷ്, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് ഒന്നും അത്രയും എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് കണ്ണിൽ കാണുന്ന വൈറ്റമിൻ ക്രീംസോ അതുപോലെ തന്നെ മറ്റേ വേറെയുള്ള ക്രീംസോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫേസ് പാക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പം ഇത്രയൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ലിപ്സ് കൂടെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും നല്ലൊരു ലിപ് ബാം അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി നെയ്യ് ആണെങ്കിലും നിങ്ങൾക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ലിപ്സ് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഡേയും നൈറ്റും ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആണ്. ഇതിൻ്റെ അകത്ത് വേറെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ല വേറെ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റ്സുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ സ്കിൻ കെയർ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.